ആറ്റിങ്ങൽ ചിൽഡ്രൻസ് ആർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ആറ്റിങ്ങൽ MLA OS അംബിക ലൈബ്രറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ക്ലബ് കുട്ടികളെ അവരുടെ സർഗാത്മകത, പ്രശ്ന പരിഹാര കഴിവുകൾ, സ്വയം പ്രകടിപ്പിക്കൽ, ആത്മവിശ്വാസം എന്നിവ വികസിപ്പിക്കുവാൻ സഹായിക്കുകയാണ്. ഇതെല്ലാം അവരുടെ ഭാവി ജീവിത വിജയത്തിൽ നിന്നുള്ള സുപ്രധാന കഴിവുകളാണ്. പെയിൻറ്റിങ്, ഫോട്ടോഗ്രാഫി, നാടകം അല്ലെങ്കിൽ സംഗീതം എന്നിങ്ങനെ വിവിധ കലാരൂപങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ ഭാവനകൾ ഫലപ്രദമായി ഉപയോഗിക്കുവാനും അവരുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുവാനും അവരുടെ കഴിവുകളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാനും കഴിയും. കുട്ടികൾക്കൊരു ടീമിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്നും ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാമെന്നും വെല്ലുവിളികളെ തരണം ചെയ്യാമെന്നും പരാജയത്തെ നേരിടാമെന്നും പഠിക്കുവാൻ വേണ്ടി കഴിയും. ക്ലബ്ബുകൾ കുട്ടികളുടെ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ശാരീരികമായി സജീവമായിരിക്കുവാൻ സഹായിക്കുകയാണ്. അമിതവണ്ണം തടയുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇടയിലെ സാധാരണ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായ സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയെ നേരിടാൻ അവ കുട്ടികളെ സഹായിക്കുന്നു. ക്ലബ്ബുകൾക്ക് കുട്ടികൾക്ക് അവരുടെ വൈകാരിക സ്ഥിരതയ്ക്കും സഹിഷ്ണുതയ്ക്കും നിർണായകമായ വ്യക്തിത്വവും സൗഹൃദവും പിന്തുണയും നൽകുവാൻ കഴിയും. ക്ലബ്ബുകൾ കുട്ടികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിയും. പൗരന്മാരെന്ന നിലയിൽ അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് പഠിക്കുവാൻ അവ കുട്ടികളെ സഹായിക്കുകയാണ്. മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് സംസ്കാരം, മതം, ലിംഗഭേദം അല്ലെങ്കിൽ കഴിവ് എന്നിവയിൽ അവരിൽ നിന്ന് വ്യത്യസ്തരായവരുടെ അവകാശങ്ങളെയും വൈവിധ്യങ്ങളെയും ബഹുമാനിക്കുവാൻ അവ കുട്ടികളെ സഹായിക്കുകയാണ്. അനീതിയോ വിവേചനമോ നേരിടുന്ന തങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി സംസാരിക്കൽ, കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളെ പ്രാപ്തമാക്കും. ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നു എന്ന വസ്തുത നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പങ്കാളിത്തം എന്നിവ ലഭ്യമാക്കുന്നതിൽ നിന്ന് തടയുന്ന ദാരിദ്ര്യം, ആക്രമണം, ചൂഷണം ഒഴിവാക്കൽ അല്ലെങ്കിൽ വിവേചനം തുടങ്ങിയ തടസ്സങ്ങൾ പല കുട്ടികളെയും അഭിമുഖീകരിക്കുകയാണ്. കോവിഡ് മഹാമാരി നിരവധി കുട്ടികളുടെ പ്രത്യേകിച്ച് സംഘർഷ മേഖലയിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ വിദൂര പ്രദേശങ്ങളിലോ താമസിക്കുന്നവരുടെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അതിനാൽ എല്ലാ കുട്ടികൾക്കും ജീവിതം ആസ്വദിക്കുവാനും അവരുടെ മുഴുവൻ കഴിവുകളും തിരിച്ചറിയുവാനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനും ഭൂമിയെ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകണം. കുട്ടികളുടെ ശബ്ദം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കുട്ടികൾ നമ്മുടെ സഹായത്തിൻ്റെ നിഷ്ക്രിയ സ്വീകർത്താക്കൾ മാത്രമല്ല, അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മൂല്യവത്തായ ഉൾക്കാഴ്ചകളും അഭിപ്രായങ്ങളുമുള്ള മാറ്റത്തിൻ്റെ സജീവ പങ്കാളികൾ ആണവർ. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുവാനും അവരെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ പങ്കുചേരുവാനുള്ള അവരുടെ അവകാശത്തെ നാം മാനിക്കേണ്ടതായിട്ടുണ്ട്. തങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഒരു മികച്ച ലോകം സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിടുന്ന അവരുടെ സംരംഭങ്ങളെയും പ്രസ്ഥാനങ്ങളെയും നാം പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങൽ ചിൽഡ്രൻസ് ആർട്സ് ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും ഇങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ നവീകരിച്ച ഘട്ടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ACSE ക്ലബ് പ്രസിഡന്റ് എസ് സുഖിൽ അധ്യക്ഷനായി. ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, നടനം നാടകകൃത്തുമായ കണ്ണൂർ വാസൂട്ടി, മുൻ നഗരസഭാ ചെയർമാൻ CJ രാജേഷ് കുമാർ, ആറ്റിങ്ങൽ നഗരസഭാ വികസനകാര്യ ചെയർപേഴ്സൺ ഷീജ മധു, ACSE ക്ലബ് സെക്രട്ടറി ഷാൻകുമാർ, ഖജാൻജി ജിജോ ജീവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. HP News, ആറ്റിങ്ങൽ.